അപ്പൊ മോക്ക് ശ്രീധനമായി തന്ന 200 പവനിൽ 150 പവനും ഷാജഹാന്റെ പേരിൽ ലോക്കറിലാണല്ലേ. പിന്നെ പണമായിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ ജോയിന്റ് അക്കൗണ്ടാ. ആ, അതിൽ ലക്ഷങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? എന്റെ അക്കൗണ്ടിൽ കിടന്നതൊക്കെ ഈ അടുത്ത സമയത്താ അങ്ങോട്ട് മാറ്റിയത്. ഓ, എന്താ അതേ പറ്റിയൊക്കെ ചോദിക്കണേ? വേറൊന്നും കൊണ്ടല്ല രേന, ഇന്നത്തെ കാലത്ത് നമുക്കുള്ളതൊക്കെ നമ്മുടെ പേരിൽ തന്നെ കിടക്കണം. എന്നെക്കാളും വിശ്വാസമാ നിക്കാനേ എനിക്ക്. അങ്ങനെ കണ്ണു അടച്ച ആണുങ്ങളെ വിശ്വസിക്കരുത് മോളെ. വേറൊന്നും കൊണ്ടല്ല, എന്നേക്കാൾ വിശ്വാസമായിരുന്നു എനിക്ക് എന്റെ ശരത്തേട്ടനെ, ലീന ടീച്ചർക്ക് സൂര്യേട്ടനെ. എന്നിട്ട് അവസാനം ഞങ്ങൾ എല്ലാവരും വഞ്ചിക്കപ്പെടുകയായിരുന്നു. ടീച്ചറുടെ ആളിപ്പോ കൂടെ ഇല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. പിന്നെ അയാൾക്ക് ഭാര്യമാരായി മറ്റു പലരും ഉണ്ട്. രോഹിണി ടീച്ചറിന്റെ കാര്യം അത് തന്നെ. രോഹിണി ചേച്ചി ലച്ചുമോളുടെ അച്ഛൻ മോശമാണെന്ന് പറഞ്ഞപ്പോ ഞാനതേപ്പറ്റി നന്ദേട്ടനോട് പറഞ്ഞിരുന്നു. അപ്പോ ചേച്ചി നന്ദേട്ടൻ വിമർശിച്ച്. മിടുക്കന്മാരായ ആണുങ്ങളുടെ ബുദ്ധിയാത്. നേർവഴിക്ക് ചിന്തിക്കുന്നവരെ അത്തരക്കാർക്ക് പെട്ടെന്ന് പറ്റിക്കാൻ പറ്റും. അല്ല, രഹനയുടെ അക്കയുടെ ബാപ്പയും ഉമ്മയും അല്ലാതെ മറ്റേതെങ്കിലും ബന്ധുക്കൾ വന്നിട്ടുണ്ടോ? ഇല്ല. എവിടേക്കെങ്കിലും രഹനെ കൊണ്ട് പോയിട്ടുണ്ടോ? അതുമില്ല. ഭർത്താവിന്റെ സ്ഥലത്തെത്തുമ്പോ ബന്ധുവീട്ടിലൊക്കെ ഇന്ന് പോകണ്ടേ? ഉമ്മയ്ക്ക് വയ്യാത്തോണ്ട് എങ്ങോട്ടും പോയിട്ടില്ല. വന്നിട്ട് കൊറേ സമയായി. ഇനി റഹിനെ കണ്ടില്ലെങ്കിൽ ഇവളുടെ ഇക്ക വഴക്കു പറയും. ഇക്കവിടെ ഉണ്ടേ വഴക്കു പറയും. ഞങ്ങൾക്കാർക്കും നിന്റെ ഇക്കയെ കാണാൻ പറ്റിയിട്ടില്ല. ഇന്ന് മടങ്ങി ചെല്ലുമ്പോഴെങ്കിലും പറ്റുമോ? അത് അറിയത്തില്ല. ഒരു ദിവസം ടീച്ചറിന്റെ വീട്ടിലേക്ക് ഹസ്ബൻഡിനെയും കൊണ്ട് പൊയ്ക്കൂടെ? ഒന്നുമില്ലെങ്കിലും കുടുംബ സുഹൃത്തുക്കളല്ലേ. ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. ആൾക്ക് പരിചയമില്ലാത്ത വീട്ടിലേക്കൊക്കെ പോവാൻ വലിയ നാണോ? ആ നാണക്കാരനെ ഞങ്ങൾ എന്തായാലും ഒന്ന് കാണും. നിങ്ങൾ മലപ്പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് എന്നാ പിന്നെ റഹിനേയും കുട്ടി ഇനിയൊരു ദിവസം വരാം. വരുമ്പഴേ ഉച്ചയൂണിന്റെ സമയത്ത് വരണം. പോട്ടെ ടീച്ചറെ. ഓക്കെ. കഷ്ടം. നമ്മളും കൂടെ അടുക്കള കേറുന്നോണ്ട് ഓനിനി അടുക്കള പരിസരത്ത് വരൂല. ഒളിഞ്ഞു നോട്ടാ കൂടുതല്. അത് ഞമ്മള് തീർത്തു കൊടുക്കുന്നുണ്ട്. എല്ലാടും പോയാ മോളെ? രോഹിണിയേച്ചിയുടെ കൂടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിന്റെ വീട്ടിൽ പോയതാ. ചേച്ചി പോലെ തന്നെ ഒരു പാവ. ഇടക്കിടക്ക് മോളിങ്ങനെ വാ. രോഹിണിയെ കാണുന്നത് മോക്കൊരു സന്തോഷ. അതിനെന്താ? എനിക്കും അത് സന്തോഷല്ലേ. വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വലിയ വിഷമായിന്. അതുകൊണ്ടാ ഓളെ ബാപ്പയും ഞാൻ അങ്ങോട്ട് വരാണ്ടിരുന്നെ. തിരുവനന്തപുരത്തോട്ട് വന്നത് തന്നെ പുയ്യാപ്പിളയുടെ വീട് കാണാനും ബന്ധുക്കളെ കാണാനും മാത്രമല്ല, വിശ്വാസ് സാറിന്റെ കുടുംബത്തിലുള്ളവരെയും കാണാന്. എന്നാ അവിടെ വന്നപ്പോ ആരുടെ മുഖത്ത് സന്തോഷമില്ല. കാണേണ്ട ആളെ പടച്ചോനങ്ങ് വിളിക്കുകയും ചെയ്തു. ശരത്തേട്ടന, എന്താ? താനത് എവിടെയാ? ഞാൻ റഹനമ്മളുടെ വീട്ടില. അതെന്താ അവിടെ പോയത്? എനിക്ക് പോണോന്ന് തോന്നി. ഇവിടെ ഉള്ളവരെയൊക്കെ ഒന്ന് കാണണമെന്നും. അതത്ര വലിയ തെറ്റൊന്നുമല്ല. എന്നാ പിന്നെ അവിടെ അങ്ങ് താമസിച്ചോ.
അതെന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പൊ തന്നെ രണ്ടു ദിവസം ഇവിടെ നിന്നാലോ എന്നും ആലോചനയുണ്ട്. എന്തിനാണോ കണ്ണിൽ കണ്ടിടത്തൊക്കെ ചുറ്റി കിടക്കുന്നേ? കണ്ണിൽ കണ്ടിടത്തല്ല, അവിടെ ഉള്ളവരെക്കാളും എനിക്കിപ്പൊ ആശ്വാസം ഈ വീട്ടിലുള്ളവര്. അതുകൊണ്ട് ഇനിയും വരും, വിലക്കാൻ നോക്കണ്ട. കെട്ടിയോനോട് ചൂടായതാണാ? അത് ശരിയല്ല എന്ന് ഉമ്മുമ്മ പറയുമായിരിക്കും. ആരെയും ശാസിക്കുന്നത് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്നാ എന്റെ ഭർത്താവിന്റെ കാര്യം വരുമ്പോ സ്വഭാവം മാറ്റേണ്ടി വരും. എന്താ പയ്യന് കുഴപ്പം? കുഴപ്പമെന്താന്നൊക്കെ ഞാൻ പറയാതെ തന്നെ ഉമ്മയ്ക്ക് മനസ്സിലാവും. അതെന്തെങ്കിലും ഒക്കെ ആകട്ടൈഷ, മോക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ എന്തെങ്കിലും എടുക്ക്. എന്നെ അങ്ങനെ വിരുന്നുകാരും നോക്കണ്ട, ഞാനും അടുക്കളയിലേക്ക് വരാം. ഓ വാമോളെ. സ്വന്തം ഭർത്താവിനെ ഇത്രമാത്രം രോഹിണി മോള് തള്ളി പറയുന്നുണ്ടെങ്കിൽ അവൻ അതുപോലെ നേരും നെറിയുമില്ലാത്ത പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാവും. കുറച്ചു മുമ്പ് രോഹിണി മോള് വിളിച്ചിരുന്നു, ആ കൊച്ചു മൂന്നാമത്തെ കെട്ടികളുടെ വീട്ടിൽ പോയെന്ന്. ആ മുസ്ലിം പെങ്കൊച്ചിന്റെ മൂന്ന് കെട്ടികളുമാരും പരസ്പരം കണ്ടെന്നും പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചിന്റെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞോ? അതിനുള്ള സമയം ആയിട്ടില്ലെന്നാ പറഞ്ഞത്. ആ രോഹിണി അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, എന്ന സമയവും കാലവും നോക്കിയിരിക്കും. അവസാനം എല്ലാം പോയി കഴിയുമ്പോയിരിക്കും ഓരോന്നോരോന്നല്ല ചെയ്യാൻ തുടങ്ങുന്നത്. എന്നാലും കർത്താവ് ചെറിയ തോതിൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മലപ്പുറത്തുനിന്ന് വന്ന ഈ കൊച്ചും കുടുംബമായിട്ട് രോഹിണിമോക്കും കുടുംബത്തിനും അടുപ്പം വരുമോ? അതും ഈ ഇടഞ്ഞു നിൽക്കുന്ന നന്ദനുമായിട്ടാണ് കൂടുതൽ അടുപ്പം. അതുകൊണ്ടൊന്നും ഒരു വിശേഷമില്ല അമ്മച്ചി, എത്ര അടുപ്പമുള്ളവരെയും നമ്മൾ തെറ്റിക്കും. ആ ശരത് എന്ന് പറയുന്ന പാഷാണ്, അവൻ അങ്ങനെ ഒരു തലച്ചോറ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വേണ്ടി വന്ന ആ മലപ്പുറത്തുകാരെ കൊണ്ട് നന്ദനെ കഴുതറപ്പിക്കും. അതുപോലത്തെ ഒരു ജന്തു അവൻ. സത്യം പറഞ്ഞാൽ നല്ല സൈസുള്ള നന്ദനെ എനിക്ക് പേടിയില്ല. എന്നാൽ അവന്റെ മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് ഒരുമാതിരി പേടിയാ. വെട്ടിക്കീറണം ആ പേ പിടിച്ചു നടക്കുന്ന നായെ. ഓ, എത്രയെത്ര നല്ല പെൺകുട്ടികളെയാ, അത് നല്ല കുടുംബത്തിൽ പറഞ്ഞവരെ അവ ഇല്ലാതാക്കുന്നത്. ഒരിക്കൽ അവ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു കുഞ്ഞു ജനിക്കുന്നത്ര സമയം വരെ ഒരു ഭാര്യയ്ക്കൊപ്പം കഴിയുമെന്ന്. ആ പതിവ് തെറ്റിയത് രോഹിണിയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു. ആ ലീന ടീച്ചർക്ക് ഒരു കുഞ്ഞു ജനിക്കാൻ പോയതല്ലേ, എന്നാൽ അതിന്റെ ഭാഗ്യത്തിന് അതങ്ങ് അലസി പോയി. അല്ലായിരുന്നെങ്കിൽ ആ ദുഷ്ടന്റെ കുഞ്ഞിനെ ജീവിതകാലം മുഴുവൻ അതിന് വളർത്തേണ്ടി വരുമായിരുന്നു. പത്ത് പതിനാറ് പെൺകുട്ടികളെ അവൻ ഒരുപോലെ ചതിച്ചത്, എന്നിട്ടും പിടിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ആ അത്ഭുതം. അതല്ലേ അവന്റെ തലച്ചോറിനെ പറ്റി ഞാൻ പറഞ്ഞത്, പിടിക്കാൻ കുറെ പാടുപെടേണ്ടി വരും. പിന്നെ ഇതുപോലെ കല്യാണ തട്ടിപ്പുമായിട്ട് നടക്കുന്ന ഒരുപാട് ആണും പെണ്ണും ഉണ്ടല്ലോ നാട്ടില്, എവിടെയെങ്കിലും വെച്ച് പിടി വീഴും. എന്നാലും വല്ലാത്തൊരു ചങ്കൂറ്റം തന്നെ, അവനെ മറിഞ്ഞിരുന്ന് ആക്രമിക്കണമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുള്ള. മുമ്പ് നന്ദൻ എന്നെ ഇതേപോലെ തല്ലി ചതച്ചിട്ടുണ്ട്, ഇരുട്ടിന്റെ മറവ് പറ്റി വന്ന് എന്നെ അടിച്ചൊതുക്കി പോയിട്ടുണ്ട്. അതുപോലെ നന്ദൻ അവനെ ഒരു ദിവസം ചതച്ചരച്ചു കളയേണ്ടതാ. എന്നാ അതിന് പകരം എന്റെയും ജോസാറിന്റെയൊക്കെ ജീവന് വേണ്ടി മുറവിളി കൂട്ടു അയാളിപ്പോ. അവനും പശ്ചാത്തപിക്കും, എന്നാൽ അതിനു മുമ്പ് അവന്റെ ബന്ധുക്കളിൽ ആരൊക്കെ അവനെ വിട്ടുപോകുമെന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത് തന്നെ രോഹിണിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന എന്റെ പേടി. എല്ലാറിയാവുന്നത് രോഹിണിക്ക്, അതുകൊണ്ട് രോഹിണി അവ കൊല്ലാൻ നോക്കുക അമ്മച്ചി. ഞാൻ വീണ്ടും ആയുധം എടുക്കും, പക്ഷെ അതുകൊണ്ട് പ്രയോജനമില്ലല്ലോ, പിന്നെ നമുക്ക് രോഹിണിയെ കാണാൻ പറ്റില്ലല്ലോ.
ശരത്തേട്ടനെ രോഹിണി ചേച്ചി നന്നായിട്ട് വിഷമിപ്പിക്കുന്നുണ്ടല്ലേ. ആ അത് തന്നെ ഇപ്പൊ എന്റെ വേദനയും. എന്റെ കാര്യം ശ്രദ്ധിക്കുന്നേയില്ല, സമയത്ത് ആഹാരം കഴിച്ചോന്ന് പോലും ചോദിക്കാറില്ല. ശരത്തേട്ടന്റെ കാര്യങ്ങൾ നോക്കാൻ അമ്മയുടെ മോൾക്ക് സമയമില്ല, എവിടെയൊക്കെ ചുറ്റി തിരിയുക. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഞാനങ്ങ് ഒഴിഞ്ഞു പൊക്കോളാന്ന്. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ രണ്ടു പേർക്കും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, വഴക്കിടാനും തല്ലാനും ഒന്നും ഞാനില്ല. ആ ഒരു ദിവസം ഞാനങ്ങ് പോവും, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, പിന്നെ തിരികെ വരില്ല. ഈ ബന്ധം രണ്ടായി പോവാനുള്ള സാധ്യത കൂടുതലാ. അവക്ക് താല്പര്യമില്ലല്ലോ, പിന്നെ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. അപ്പൊ കുഞ്ഞിന്റെ കാര്യോ? അതാ സങ്കടം, ശരത്തില്ലാതെ മോൾക്ക് പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, മോളെ കൂടെ വിടാം. അതിന് അവൾ സമ്മതിക്കോ? എന്തിനാ അവളുടെ സമ്മതം? മോൾക്ക് ഇഷ്ടം അച്ഛനോടൊപ്പം ജീവിക്കുന്നതാ. പിന്നെ അതിന്റെ പേരിൽ അവള് സങ്കടപ്പെടുന്നത് ആര് കണക്കാക്കുന്നു? ഇനിയിപ്പം നമ്മളോട് പരാതി പറയാനൊന്നും പറ്റില്ലല്ലോ. അവളിനി സ്കൂളിലേക്ക് തന്നെ ആയിരിക്കുമോ പോകുന്നത്? ആർക്കറിയാം അതൊക്കെ. ഇപ്പൊ റെഗുലർ ആയിട്ട് ചെല്ലാറില്ലെന്ന എച്ചമ്മിനെ കണ്ടപ്പോ പറഞ്ഞത്. എങ്ങനെ ജീവിക്കേണ്ട കുടുംബം താറുമാറാക്കിയത് അവള് തന്നെ. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാത്തിനും ഉത്തരവാദി അവള് തന്നെയാ. ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് മനുഷ്യന്റെ കൈ ഒടിഞ്ഞു. ഇതിലൊക്കെ വിഷം ചേർക്കുന്നവൻ നശിച്ചു പോത്തേ ഉള്ളൂ. ആ എന്താ ശരത്തേട്ടാ? ഞാൻ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു. രഹനയുടെ വീട്ടിൽ പോയിരിക്കുന്നു രോഹിണി. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും അറിഞ്ഞോ? അറിഞ്ഞാലൊന്നും പറയില്ലല്ലോ, എല്ലാം മൂടി വെച്ചോണ്ട് നടക്കും. ബാക്കിയുള്ളവനെ കൊല്ലാൻ എവിടെ അങ്ങ് തട്ടിക്കളഞ്ഞാലും ശരത്തേട്ടാ. അബദ്ധത്തിൽ ഒരു മരണം ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കൊല്ലുന്നത് മനഃപൂർവ്വമായിരിക്കും എന്ന് അങ്ങനെ ആർക്കും തോന്നരുത്. നിനക്ക് പറ്റുമോ അതിന്? അയ്യോ, എനിക്കൊന്നും പറ്റില്ല. അവള് പോയ പിന്നെ നിന്റെ ആധിപത്യം ആയിരിക്കും ഇവിടെ. അത്രയും ആധിപത്യം ഒന്നും എനിക്ക് വേണ്ട ശരത്തേട്ടാ. ഞാൻ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തരാം. എന്തൊക്കെ പറഞ്ഞാലും ഇനി അത്തരം കളികൾക്ക് ഞാൻ തയ്യാറാവില്ല. ഒരുപാട് കളികൾ കളിച്ചതാ, ആങ്ങളെയും പെങ്ങളെയും തമ്മിൽ തെറ്റിക്കുകയും നന്ദെണ്ണം കൊണ്ടിവിടുന്ന പടിയിറങ്ങുകയും ഒക്കെ ചെയ്തതാ. അവസാനം ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലെത്തി. പിന്നെ നീ എന്തിനാടി ചോദിച്ചു അവളെ കൊന്നുകൂടെന്ന്? അല്ല, അങ്ങനെ ഞാൻ ചോദിച്ചു എന്ന് കരുതി അതിനെ ഇന്നെ തന്നെ ഏൽപ്പിക്കണോ? അവസരം കിട്ടിയ ഞാൻ കൊല്ലും. അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമുണ്ട്, അതിനാണി അടിച്ചേ പറ്റൂ. അവൾക്ക് അത്രയ്ക്ക് അഹങ്കാരമുണ്ട്, അതിനാണി അടിച്ചേ പറ്റൂ. എന്ന് മാത്രമല്ല, രഹനയുമായിട്ടുള്ള അവളുടെ ഈ ബന്ധം എനിക്ക് ദോഷം ചെയ്യും. ഇപ്പൊ രഹനയുടെ ഉമ്മമ്മയൊക്കെ വന്നു, ഇനി അവർ ഓരോരുത്തരായിട്ട് ഇവിടേക്ക് വന്നു തുടങ്ങും. അതൊക്കെ പ്രശ്നമാണ്. മൊത്തത്തിൽ ഒരു സുഖമില്ലടി. ജീവിതത്തിൽ ഒരിക്കലും ഞാനിങ്ങനെ ദിവസങ്ങളെ ഭയന്നിട്ടില്ല. ഇതിപ്പോ ഓരോ ദിവസവും ഓരോരോ സംഭവങ്ങൾ കടന്നു വരിക. ഇതിനിടയിൽ ആ എസ് ഐ ബലരാമൻ സ്ഥലം മാറി എങ്ങാനും പോയാ ആകെയുള്ള പിടിവളി നഷ്ടപ്പെടും. അതുകൊണ്ട് അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കണം. ശാന്തമായിട്ടുള്ളത് കൊണ്ട് പോവാനായിരുന്നു എൻ്റെ പരിപാടി. അപ്പൊ എന്നെ പിടിച്ചയടങ്ങും എന്നുള്ള വാശിയിലാണ് എൻ്റെ ഭാര്യ. അവിടെ അവൾ മിടുക്ക് കാട്ടാൻ പാടില്ല. അതിനു മുമ്പ് അവളെ പിടിച്ചു കെട്ടണം. അത് മരണത്തിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, ഇനി മറ്റേതെങ്കിലും തരത്തിലാണെങ്കിൽ അങ്ങനെ. ഇനി അവളൊന്ന് പിടിമുറുക്കിയ രക്ഷപ്പെടാൻ പാടാ. ഇതിനിടയ്ക്ക് കാര്യമായിട്ട് ഞാനൊന്ന് ചോദിക്കാം. രാഖിയെ കൊന്നതിന്റെ പിന്നില് ശരത്തേണ്ട കൈകളില്ലേ? ഒന്ന് പോടി വിടുന്നു, അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ നെക്കകളില്ല നിൽക്കുക. അതിന്റെ ഇടയിൽ അവളുടെ ഒടുക്കത്തെ ഒരു ചോദ്യം. എന്തൊക്കെ പറഞ്ഞാലും കൊലയാളി നീ തന്നടാ ചേട്ടാ.
ടീച്ചർ. മക്കളെല്ലാം അരികിൽ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊക്കെ പോയി. നീ അടുത്തോട്ട് വരരുതെന്നാണ് പ്രാർത്ഥന. അച്ഛൻ എങ്ങനെ പ്രാർത്ഥിച്ചാലും എനിക്ക് വരാതിരിക്കാൻ പറ്റൂ? പറ്റണം. അതെന്നോട് ചെയ്യാവുന്ന വലിയ ഉപകാരമാണ്. നരനെയും നയനെയും കുറിച്ച് ഞാൻ ഒരിക്കൽ ഇതുപോലെ പറഞ്ഞു. എന്നിട്ട് ആരെങ്കിലും കേട്ടോ? അച്ഛൻ കേട്ടോ? എന്നിട്ട് ആ നരനുമായി നീ ഇപ്പൊ കൂട്ടുകൂടുകല്ലേ? നരൻ ഇപ്പൊ നല്ലവനാണ് അച്ഛാ. നരൻ നല്ലവൻ, ജോസ് നല്ലവൻ, പിന്നെ ആരാ മോശം? ഞങ്ങളൊക്കെയാണോ? ഓ, നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ? നിന്റെ പ്രസൻസ് അച്ഛനല്ല വേണ്ടത്, നിന്റെ ഭർത്താവിനാ. ശരത്തിന്റെ കാര്യങ്ങൾ നോക്കാതെ ചുറ്റി തിരിയ അവള്. ആ പയ്യനൊരു പാവമായതുകൊണ്ട് കുഴപ്പമില്ല, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ അടി പറ്റിച്ചനെ. അമ്മ പറഞ്ഞതാ ശരി. ഒരു പെൺകുട്ടിക്ക് തന്റെ ഭർത്താവും മക്കളും തന്നെയാ പ്രധാനം. അത് കഴിഞ്ഞേയുള്ളൂ മറ്റുള്ളവര്. ആ ബോധത്തോടെ മുന്നോട്ട് പോയാൽ കുഞ്ഞിന്റെ അച്ഛൻ എന്നും അരികിൽ തന്നെ കാണും. അങ്ങനെ ഒരാൾ അരികിൽ വേണോന്ന് ഇവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അച്ഛൻ വിഷമിക്കരുത്, ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത്. എങ്ങനെ ചിന്തിക്കാതിരിക്കും? ഞങ്ങൾ ആർക്കു വേണ്ടിയാ ജീവിച്ചത്? മോൻ വാടക ഗുണ്ടിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു. ഒരു മോൾ മരിച്ചു, നീയോ വഴിതെറ്റി സഞ്ചരിക്കുന്നു. തകരാറിലായി അച്ഛന്റെയും അമ്മയുടെയും ഹൃദയം. പിന്നെ അമ്മ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് നോക്കണ്ട. ചെല്ലടി ചെല്ലേ. നീ കാരണം നിന്റെ ഭർത്താവും മോളും ഒക്കെ മനപ്രയാസത്തിലാ. കണ്ണീര് തോരില്ലടോ. മക്കളെ നന്നായി വളർത്തി, പക്ഷെ അവരെ പലയിടത്തും തിരുത്താൻ മറന്നുപോയി. അതുകൊണ്ട് കരയണം, നമ്മൾ കരയണം. മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനോ നമുക്കൊന്നിച്ച് ചുറ്റാനോ അമ്മയെ കിട്ടുന്നില്ല. ചെറിയമ്മയെ കൊന്നു കളഞ്ഞതാരാ? അവൻ ആ ജോസ്. ജോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നാ ചിലപ്പോ അമ്മ വീണ്ടും ജോസിന്റെ വീട്ടിലേക്ക് പോകും. അങ്ങനെ പോയാ മോളും കൂടെ പോവോ? ഇല്ല. അച്ഛൻ പോയാ മോള് കൂടെ വരുമെന്ന് പറഞ്ഞല്ലോ, അതിനി മാറുവോ? ഇല്ല, മാറത്തില്ല. ഒന്നും പറയാൻ പറ്റത്തില്ല. അവസാനം അച്ഛൻ ഒറ്റയ്ക്കാവുന്ന തോന്നുന്നു. അച്ഛൻ പോയാ അച്ഛന്റെ കൂടെ ഞാനും ഉണ്ടാവും. കുറെ കഴിയുമ്പോ അമ്മയെ കാണണം തോന്നുവോ? ഇല്ല, തോന്നത്തേ ഇല്ല. എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് വേർപെടുത്തുകയാണല്ലേ. കേട്ടു ഞാൻ പുറത്തുനിന്ന് നിങ്ങൾ പറയുന്നതൊക്കെ. വേണ്ടാത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കേട്ടെങ്കിൽ മോളെ പറഞ്ഞതും കേട്ട് കാണുമല്ലോ. മോളെ അങ്ങനെ പറയാൻ പാകത്തിന് വളർത്തിയില്ലേ താൻ? അതൊക്കെ വിട്, വീട് പണി താൻ ഉപേക്ഷിച്ചോ. 1 കോടി രൂപ ഉടനെ ശരിയാവുമെന്ന് ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ പേരിൽ ഇട്ടുതരും. പണി മുടങ്ങണ്ട, നടക്കട്ടെ.
മനസ്സ് നിറഞ്ഞോ? സന്തോഷമായോ? ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ സ്വപ്നം കണ്ട് നടക്കാം, ഒരാശ്വാസത്തിന്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സ്വന്തം ഭർത്താവിന്റെ മഹത്വം കാണാതെ അന്യ പെണ്ണിന്റെ പുരുഷനെ പോയിടുത്തുന്നത് ചില പെൺകുട്ടികളുടെ രീതിയാ. അവരെ പെട്ടെന്നൊന്നും തിരുത്താൻ പറ്റില്ല. ശരത്തേട്ടന് തന്ന വാക്ക് അവൾ തെറ്റിച്ചു. പകരം ഞങ്ങൾ അത് പാലിക്കുന്നു.